ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്താണ് വീഡിയോ എന്നുള്ളത് പറയാം. അപ്പോ എന്താണ്, കുറച്ച് ഡ്രസ്സൊക്കെ പിടിച്ച് വന്നിക്കാണ്. എന്നാല് ഈ ഡ്രസ്സുകളൊക്കെ മുന്നേ ഞാൻ ഇട്ടിട്ടും ഒരു വീഡിയോയിൽ ഇട്ടിട്ടും ആമസോണിന്റെ കഴിഞ്ഞ ആമസോൺ വീഡിയോയിൽ കാണിച്ചിട്ടും ഒക്കെ ആയിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കാണാത്ത ഒന്നോ രണ്ടോ ഡ്രസ്സായിട്ടേ ഉള്ളൂ, ബാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇതുകൊണ്ട് വീണ്ടും വരാനുള്ള കാരണം എന്താണെന്ന് ആദ്യം പറയാം. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ആമസോണിൽ നിന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ എങ്ങനെയുണ്ട്, ഡ്രസ്സുകളൊക്കെ എങ്ങനെ ക്വാളിറ്റി ഉള്ളതാണോ, വാഷ് ചെയ്താലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആമസോണിന്റെ പ്രൊഡക്ട്സുകൾ എങ്ങനെ കിട്ടണേ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട്. എങ്ങനെയാണ് ഇത് എടുക്കാൻ, ആമസോൺ വഴി എങ്ങനെ ഡ്രസ്സ് എടുക്കുക എന്നറിയാതെയും കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ എടുക്കുക, നിങ്ങൾ ഈ കാണിക്കുന്ന സെയിം ഡ്രസ്സുകൾ എങ്ങനെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ. അപ്പൊ അതറിയാത്തവർക്ക് ഞാൻ ആദ്യം പറയാം, നമ്മളുടെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് അടിയിലായിട്ടുള്ള ഒരു ഉണ്ടാവില്ല, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ പേജ് കിട്ടും. അതിൽ ഞാൻ ഇതിന്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ എടുക്കുന്ന ഓരോ ആമസോൺ വീഡിയോസിനും എടുക്കുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് ഈ ഡ്രസ്സ് ഏത് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിച്ചാൽ ആ ഡ്രസ്സിന്റെ പേജിലേക്ക് എത്തും, ആമസോൺ പേജിലേക്ക് എത്തും. അപ്പൊ അതിൽ നിന്ന് അടിയിൽ നിന്ന് എന്താണ് അടിയിൽ നിന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇഷ്ടപ്പെട്ട സൈസ് സെലക്ട് ചെയ്തിട്ട് നമുക്കത് കാർട്ടിലേക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ആമസോൺ എടുക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലിങ്ക് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ എടുത്ത അതേ റേറ്റിൽ, ചിലപ്പോൾ അധികം കുറഞ്ഞ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടണമായിരിക്കും. പിന്നെ ഇനി ഞാനിപ്പോ ഈ എടുത്ത ഡ്രസ്സുകളെ വീണ്ടും വന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാല് ഉള്ള കാര്യം, ഈ ഡ്രസ്സുകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കുറെ ഡ്രസ്സുകളായിരുന്നു. കണ്ടിട്ട് ഞാൻ ഇട്ടിട്ടൊക്കെ പറഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറ്റുള്ള നല്ല ഡ്രസ്സുകൾ ആണ് കുറച്ച് നോക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതൊക്കെ പാടി പെറുക്കിട്ട് ഇപ്പൊ വരാൻ കാരണം, ഈ ഡ്രസ്സുകൾക്ക് ഇപ്പൊ നല്ല ഓഫർ ഉണ്ട്. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്കായിട്ട് നല്ല സ്പെഷ്യൽ ഓഫേഴ്സ് ആമസോൺ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഡ്രസ്സുകൾ മാത്രം നോക്കി ഞാൻ ഇങ്ങ് എടുത്തിട്ട് വന്നതാണ്. അപ്പൊ എടുക്കാം, ഡ്രസ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ഡ്രസ്സുകളൊക്കെ ഇപ്പൊ നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തതിലും നല്ല ഓഫറിലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ വേണ്ടവർക്ക് ലിങ്ക് വഴി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ആ ഡ്രസ്സുകൾ എന്നുള്ളത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അതൊക്കെ പെറുക്കി വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് ഞാൻ എടുത്ത ഡ്രസ്സിൻ്റെക്കായും റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പൊ എല്ലാ ഡ്രസ്സിനും കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സെയിം ഡ്രസ്സുകൾ എനിക്ക് ഇഷ്ടപ്പെടുകയാണ് വെച്ചാല് എല്ലാവർക്കും അത് നോക്കി വാങ്ങിക്കാം. അപ്പൊ ഞാൻ ഓരോരോ ഡ്രസ്സുകളും അത് ഏതൊക്കെയെന്ന് ജസ്റ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാ ഞാൻ ആദ്യം കാണിക്കാൻ പോണത് ഈ ഒരു ഡ്രസ്സാണ്. അതായത് സൈഡിൽ ഞാൻ അതിന്റെ ഇട്ടിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇതൊരു കോട്ടൺ ആണ് ടോപ്പ്, പ്യുർ കോട്ടൺ ആണ് ഇതിന്റെ. അവിടെ നല്ല ഭംഗിയുള്ള ഒരു കൈത്തറി വർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ നെക്ക് തൊട്ടിട്ട് ഇത്രയും വരെ ഇവിടെ ഫ്രണ്ടിലും വർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിലും അതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ലെങ്ത് വന്നിട്ട് ഇത്രയാണ്. നമുക്ക് പിന്നെ പലാസോ പാന്റിന്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. അലാസ്റ്റിക് ആണ് കയ്യിൽ വന്നിട്ടാ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കയറ്റി വെക്കണമെങ്കിലൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതവിടെ രണ്ട് വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കെട്ടിയിട്ടൊക്കെ നല്ല ഭംഗിയിലിടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ നല്ല രസമായിട്ടുള്ള ഒരു ടോപ്പാണ്, സിമ്പിൾ ടോപ്പാണ്, വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല ടോപ്പാട്ട്. കളർ പോവുക അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി ടോപ്പാണ്. അപ്പൊ അതിലേക്ക് ഞാൻ ഈ പലാസ പാന്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പാന്റില് ഇതും നല്ല കോട്ടൺ പലാസോ ആണ്. അതുപോലെ അതിന്റെ താഴെ ഭാഗത്ത് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട്, നല്ല രസമുള്ളൊരു വർക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നല്ല മാച്ചാണ്. അപ്പൊ ഇത് രണ്ടും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറമൊന്ന് വാങ്ങിക്കണക്കാലൊക്കെ നല്ല റേറ്റ് കുറവിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് മാച്ചായത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഈ ഒരു പിന്നെ ഈ പാന്റിലേക്ക് നമുക്ക് വേറെ ടോപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാലോ. അപ്പോൾ ഈ ഒരു പാന്റും ഈ ഒരു ടോപ്പും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇതിനിപ്പോൾ നല്ല റേറ്റ് കുറവുണ്ട്, അതാണ് ഇപ്പം മെയിനായിട്ട് കാണിക്കാൻ കാരണം. ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ നേരെ കളർ ചേഞ്ച് ഉണ്ട്, അത് ഞാൻ പിന്നെ അധികം കാണിച്ചിട്ടില്ല. കാരണം മുന്നേ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മളെ മാജിയുടെ വീട്ടിലൊക്കെ വീഡിയോയിലൊക്കെ മാജി ഇപ്പോഴും യൂസ് ചെയ്തിരുന്നൊരു ടോപ്പാണിത്. ഇതും അതിൻ്റെ നേരെ കളർ ചേഞ്ച് ആണ് കേട്ടോ. സെയിം വർക്കും കാര്യങ്ങളൊക്കെ സെയിമാണ്, എന്താ കളർ മാത്രം ചേഞ്ച് ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും പിന്നെ എന്താ പറയുക, തനി കോട്ടൺ ആണ്, നല്ല വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ്. കാരണം ഈ ഒരു ടോപ്പ് ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്, ഇപ്പോഴും അതിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഞാനിപ്പോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് എന്താ പറയാ ഫ്രോക്കാണിത്. ഇതൊരു
ഷിഫോൺ ക്ലോത്ത് ആണ് വരുന്നത്. ഷിഫോൺ ക്ലോത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷിഫോൺ ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ മിടി പോലെ അങ്ങനെ യൂസ് ചെയ്യാം. ഈ ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യട്ടാം. സ്ലീവ്ലെസ് ആണ് കേട്ടാ, കൈയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ സ്ട്രഗോ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇന്നർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇന്നറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ട് വള്ളിയൊക്കെ ഉണ്ട് നമുക്ക് ഫ്രണ്ടിലേക്കാ ബാക്കിലേക്കാ കെട്ടി യൂസ് ചെയ്യാ. പിന്നെന്താ പറയാ, ഇത് ഞാൻ ഇങ്ങനെ ശ്രഗിലിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് മിരി മിരി ഇട്ട ടൈപ്പ് ഒരു ഫീലാണ് കേട്ടോ. അത് ഇങ്ങനെ ഇങ്ങനത്തെ ശ്രഗായതുകൊണ്ട് ഇത് ഇങ്ങനെ കെട്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ബ്ലാക്കോ വേറെ ഏതെങ്കിലും കളറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആക്കുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ശ്രഗാണ്. പിന്നെ നല്ല ഇടാനായിട്ട് ഏത് തടിയുള്ളവർക്ക് കെട്ടാൻ നല്ല ഒതുക്കം കിട്ടുന്ന ഒരു ഇതാണ് ഫ്രോക്കാണ്. കാരണം എപ്പോഴും നമ്മൾ തടിയുള്ള ആൾക്കാരാണ് വെച്ചാല് എപ്പോഴും ഇതുപോലെ ഷിഫോൺ ക്ലോത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ഇങ്ങനെ ബറബറായിട്ട് നിൽക്കുന്ന ക്ലോത്ത് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ തിരഞ്ഞെടുക്കുകയാണ് വെച്ചാൽ അവർക്കൊന്നും കൂടി തടിയൊക്കെ കുറഞ്ഞ് കിട്ടുട്ടാ. അപ്പൊ ഈ ഒരു ക്ലോത്ത് ഇട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് നല്ല ഇഷ്ടമായി. ഞാൻ നമുക്ക് ഇങ്ങനെ ഫ്രോക്കായിട്ട് അങ്ങനെ ഇന്നർട്ട് യൂസ് ചെയ്യണക്കായി ഇഷ്ടം അതുപോലെ സ്ട്രഗായിട്ട് ഇടാനാട്ടാ. അപ്പൊ എന്തായാലും അതും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതിന് രണ്ടിനും സൈഡ് സിബ് ആണ് കേട്ടോ. അതിന് രണ്ടിനും നമ്മുടെ ഷേപ്പ് ആയിട്ട് തോന്നിക്കാം. സൈഡിലും സിബ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലും സിബ് ഉണ്ട്. അപ്പോ ഇത്രയാണ് ഇന്നത്തെ ഐറ്റംസ്. ആ പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു സ്കാർഫ് ഇത് രണ്ടും കോംബോയിൽ കിട്ടിയതാണ് കേട്ടാ. കോംബോ ഓഫറാണ്. ഇത് രണ്ടിനും കൂടി ഇത്ര 300 അങ്ങനെ ഇത്രയേ ഉള്ളൂ, 340 അങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടിനും കൂടി ഇട്ടാ കോംബോയിലാണ്. നല്ല ക്ലോത്താണ് കേട്ടാ, നല്ല പിരിപിരി ാണ്. പക്ഷെ എനിക്കൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിയത്, ഇതിന്റെ കളറ് സെലക്ട് ചെയ്യാൻ താഴെ ആരോ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതിൽ കളറല്ല എനിക്ക് കിട്ടിയത്, ബ്ലാക്കും ഈ കളറും. പക്ഷെ എനിക്ക് ഈ ഒരു കളർ എനിക്ക് ഒരുപാട് ഡ്രസ്സുകൾക്ക് ഇടാൻ പറ്റിട്ടാ. ചിക്കു കളർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സുകൾക്ക് ഇടാൻ പറ്റി. പിന്നെ ബ്ലാക്ക് നമുക്ക് എല്ലാവർക്കും ഇടാൻ പറ്റും, പക്ഷെ ബ്ലാക്ക് ഓൾറെഡി എന്റെ അടുത്ത് ഷാൾ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് അധികം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ രണ്ടും നമ്മളെ ഇതൊരു ഞൊറിഞ്ഞൊറിയൊക്കെയുള്ള ഒരു സ്കാർഫാണ് കേട്ടാ. ഒരു ഞൊറിഞ്ഞൊറിഞ്ഞൊറിയായിട്ടുള്ളൊരു സ്കാർഫാണ്. നല്ല രസമുണ്ട്. അപ്പൊ ഇതിന്റെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും ചെയ്യും. പക്ഷെ ഞാൻ ഇതിന്റെ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് എനിക്ക് രണ്ട് കളറായി കിട്ടിയത്. പക്ഷെ എനിക്ക് ഈ കളർ എനിക്ക് നല്ല ഉപകാരമാവും ചെയ്തിട്ടാ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഞാൻ ഇപ്പൊ കാണിക്കാൻ കാരണം കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമസോണിന്റെ ഡ്രസ്സ് അങ്ങനെ സ്പെഷ്യൽ ഓഫർ ഉണ്ടാകുമ്പോൾ ഒന്ന് പറയണേ, വാങ്ങുമ്പോൾ ഞങ്ങൾക്കും വാങ്ങിക്കാനാണെന്നൊക്കെ. അപ്പൊ ഇപ്പൊ എന്തായാലും നല്ല ഓഫർ ടൈമാണ്. ഞാനിപ്പോ ഈ കാണിച്ച ഡ്രസ്സുകൾക്കാണെങ്കിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ടവർക്ക് ഞാൻ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവർ ഇഷ്ടപ്പെട്ടവർ വാങ്ങാം. പിന്നെ എന്തായാലും നമ്മുടെ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ മാജിയുടെ അടുത്ത എപ്പിസോഡായിട്ട് മാക്സിമം ഞാൻ നാളെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ നമ്മളത് അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എന്തായാലും അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.